മഹാഭാരത യുദ്ധത്തിനായി കൗരവരും പാണ്ഡവരും തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ യുദ്ധത്തിന് മുൻപ് തന്നെ ഇരു കൂട്ടരും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു അവരവരുടെ യുദ്ധദേവതയുടെ മുന്നിൽ പ്രാർത്ഥന സമർപ്പിക്കുക എന്നത്. ഇരു കൂട്ടരും അവരവരുടെ യുദ്ധദേവതകളുടെ മുന്നിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ചെന്നെത്തി. യുദ്ധത്തിൽ വിജയിക്കുവാൻ വേണ്ടിയുള്ള വഴിപാടുകളും അഭിഷേകങ്ങളും പൂജകളും ആരതികളും എല്ലാം ചെയ്തു. ഹര ഹര മഹാദേവ എന്ന് ചൊല്ലിക്കൊണ്ട് ഇരു കൂട്ടരും ആർപ്പുവിളികൾ നടത്തി. ഇരു സൈന്യവും അവരവരുടെ പ്രാർത്ഥനകൾ അവരവരുടെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. അതിനുശേഷം യുദ്ധമാരംഭിച്ചു. എന്നാൽ യുദ്ധത്തിൽ ഒരു കാര്യം തീർച്ചയാണ്, ഏതെങ്കിലും ഒരു വശം മാത്രമാണ് ജയിക്കുകയുള്ളൂ. ജയിച്ചത് പാണ്ഡവപക്ഷമായിരുന്നു. ഇതുപോലെ നിങ്ങൾ ഏതൊരു യുദ്ധമെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും യുദ്ധത്തിന് മുൻപ് അതാത് രാജാക്കന്മാർ അവരവരുടെ യുദ്ധദേവതയെ പ്രീതിപ്പെടുത്തുവാനുള്ള എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നതാണ്. എന്നാൽ യുദ്ധം അവസാനിച്ച ശേഷം വിജയിച്ച സൈന്യം ഒരു പക്ഷേ അവരുടെ യുദ്ധദേവതയുടെ സമീപത്തേക്ക് തിരിച്ചെത്തുകയും തങ്ങളെ വിജയിപ്പിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ പരാജയപ്പെട്ടവർ ചെയ്യുന്നത് എന്തായിരിക്കും? അവർ ആ പരാജയത്തിന് ശേഷം ആ യുദ്ധദേവതയെ സമീപിക്കുവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്തെന്നാൽ, ഒന്നുകിൽ അവർ പരാജയപ്പെട്ടതോടുകൂടി ആ രാജ്യം പോലും അവർക്ക് അന്യമായി മാറുന്നു, അല്ലായെങ്കിൽ അവരുടെ മനസ്സ് ആ യുദ്ധദേവതയെ തിരിച്ചുപോയി കാണുവാനുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയുമില്ല. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പ്രാർത്ഥന കൊണ്ട് ഒരിക്കലും ഒരു യുദ്ധം വിജയിക്കുകയില്ല. പരിശ്രമം കൊണ്ടും പോരാട്ടം കൊണ്ടും മാത്രമാണ് ഒരു യുദ്ധം വിജയിക്കുന്നത്. പ്രാർത്ഥന കൊണ്ടാണ് യുദ്ധം വിജയിക്കേണ്ടതെങ്കിൽ ഇരു കൂട്ടരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്നാലും ഒരു കൂട്ടർ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സുഗമമാക്കുവാൻ വേണ്ടിയല്ല, പ്രാർത്ഥനകൾ നടക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളെ നടത്തിത്തരുവാൻ വേണ്ടിയുമല്ല. പ്രാർത്ഥനകൾ കേവലം നമുക്കൊരു ഉത്സാഹം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. ഒരു യുദ്ധത്തിനിറങ്ങുന്ന സേനയുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് യുദ്ധം വിജയിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഊർജത്തെ കൃത്യമായി ഉള്ളിലേക്ക് ആവാഹിക്കുകയും അതിനുശേഷം യുദ്ധഭൂമിയിൽ ചെയ്യേണ്ട പോരാട്ട വീര്യം കാഴ്ചവെക്കുകയും ചെയ്താൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കുവാൻ സാധിക്കൂ. ജീവിത യുദ്ധത്തിലും ഇതുപോലെയാണ്. അതായത്, ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും നാം പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാം പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥനകൾ കേവലം നമ്മുടെ പ്രവൃത്തിയിലേക്കുള്ള ഒരു ഊർജം പ്രദാനം ചെയ്യൽ മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു രഹസ്യം അറിയാതെ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ നടത്തുകയും പ്രാർത്ഥനയുടെ ഫലം സൗജന്യമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾ ഈശ്വരനെക്കുറിച്ചും ഈശ്വര അനുഗ്രഹത്തെക്കുറിച്ചും ആദ്യം മുതൽ ഒരു ഗുരുകുലത്തിൽ ചെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ചിന്തനം ചെയ്തു നോക്കൂ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ അവയവം ഏതാണെന്നറിയാമോ? ഇതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിന് ദൃശ്യം, ശ്രവണം, സ്പർശനം, രുചി, ഗന്ധം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കഴിവുകളുണ്ട്. എന്നാൽ ഇവയിൽ ഏറ്റവും ശക്തമായതാണ് കാഴ്ച ശക്തി. കേൾവിയേക്കാൾ, ഗന്ധത്തേക്കാൾ, രുചിയേക്കാൾ, സ്പർശനത്തേക്കാൾ കാഴ്ച ശക്തിക്ക് മഹത്വം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത്, നാം നമ്മുടെ സന്താനങ്ങളെ ഉപദേശിച്ചു വളർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നാം മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകുന്ന സമയത്ത്, നമ്മുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതെയായി പോകുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല കൂടുതൽ പഠിക്കുന്നത്, മറിച്ച് നിങ്ങളെ കണ്ടുകൊണ്ടാണ് കൂടുതൽ പഠിക്കുന്നത്. നിങ്ങൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രേഷ്ഠമായിരിക്കുകയും എന്നാൽ നിങ്ങളിൽ നിന്ന് അതിനുമാത്രം ശ്രേഷ്ഠമായതൊന്നും കാണുവാൻ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കണ്ണുകൾ കാതുകളെ തടയുന്നതാണ്. അതായത്, നിങ്ങൾ പറയുന്നത് എത്ര വലിയ കാര്യമായാലും
നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവയൊന്നും കാണപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കേൾക്കുന്ന വ്യക്തി സ്വീകരിക്കുകയില്ല. കാരണം മനുഷ്യരാരും തന്നെ ഉപദേശങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, പകരം അവ കാണുവാൻ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ശാന്തമായിരിക്കുവൻ എന്ന് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അവർ ആ വാക്ക് കേൾക്കുവാനല്ല ഇഷ്ടപ്പെടുന്നത്, അതിന് പകരം ശാന്തമായിരിക്കുന്ന നിങ്ങളെ കാണുവാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ശാന്തമായിരിക്കുന്നത് കാണുമ്പോൾ സ്വതവേ അവർ ശാന്തമാകുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ അവരോട് ശാന്തമായിരിക്കൂ എന്ന് പറയുകയും അവരെ ശാന്തമായി ഇരുത്തുവാൻ വേണ്ടി നിങ്ങൾ വളരെയധികം അശാന്തി സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് ശാന്തിയെക്കുറിച്ചും എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അശാന്തിയുമായി മാറുന്നു. ഈ ഘട്ടത്തിൽ അത് കേൾക്കുന്ന വ്യക്തി ഏതായിരിക്കും സ്വീകരിക്കുക? നിങ്ങളുടെ വാക്കുകളിലൂടെ ശാന്തി സ്വീകരിക്കുമോ അതോ നിങ്ങളിൽ കാണപ്പെടുന്ന ആ അശാന്തി സ്വീകരിക്കുമോ? തീർച്ചയായും അവർ നിങ്ങളുടെ വാക്കുകളെ അവഗണിക്കുകയും നിങ്ങളിലെ പ്രകടനങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ആർക്കും തന്നെ കേട്ടു പഠിക്കുന്നതല്ല കൂടുതൽ ഇഷ്ടം, കണ്ടു പഠിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്തെങ്കിലും പഠിപ്പിക്കുവാനുണ്ടെങ്കിൽ അത് പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിക്കാതെ അത് സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നൽകുവാൻ ഉദ്ദേശിച്ച ആ പാഠം അവർക്ക് വേഗം തന്നെ ഗ്രഹിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഇതേക്കുറിച്ചൊന്ന് ചിന്തനം ചെയ്തു നോക്കിയാലും നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, കൂട്ടായ്മയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു ശക്തിയായിരിക്കും. ഇക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കാലാകാലങ്ങളായി മനുഷ്യർ എല്ലാ കാര്യങ്ങൾക്കും സംഘടനയുണ്ടാക്കുന്നതും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും. ഒരാൾക്ക് തനിച്ച് നേടിയെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കും. കാരണം നമ്മൾ സഹകരിക്കുമ്പോൾ പലരുടെയും ശക്തി ഒരു കാര്യത്തിലേക്ക് ഏകാഗ്രമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിരലുകളുടെ ഉദാഹരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ വിരലുകളും തനിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു വിരൽ എന്നത് വളരെ ദുർബലമാണ്. എന്നാൽ എല്ലാ വിരലുകളും ഒരുമിക്കുകയും മുഷ്ടി ചുരുട്ടുകയും ചെയ്താൽ ആ മുഷ്ടി അതിശക്തമായി മാറുന്നതാണ്. വിരലുകൾക്ക് സ്വയം അത്ര ശക്തിയില്ലെങ്കിലും എല്ലാ വിരലുകളും ചേർന്ന് മുഷ്ടിയായി മാറുമ്പോൾ അതിശക്തമാകുന്നത് പോലെയാണ് മനുഷ്യർ സഹകരിക്കുമ്പോഴുണ്ടാകുന്ന ശക്തി. നിങ്ങൾക്ക് ഒരു വിരൽ ഉപയോഗിച്ച് ഒരു വഴി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. എന്നാൽ ഈ വിരലുകളെ മുഷ്ടിയാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുഷ്ടി കൊണ്ടൊരു ആയുധത്തെ പിടിക്കുകയും ഒരു വഴി വെട്ടിത്തെളിച്ച് നിർമ്മിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഒരു സമൂഹവും ഒരു ജനക്കൂട്ടവും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് മനുഷ്യർ സംഘടിച്ചു നിൽക്കുന്നതും കേവലം കൂടി നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? സംഘടന അല്ലെങ്കിൽ കൂട്ടായ്മ എന്നാൽ അർത്ഥം അവിടെ ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി എത്ര പേരാണോ ഒരുമിച്ചിരിക്കുന്നത്, ആ ഒരുമിച്ചിരിക്കുന്ന എല്ലാവർക്കും അവരവരുടേതായ കൃത്യമായൊരു വ്യക്തിത്വവും കൃത്യമായൊരു ചിന്താഗതിയും ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ അഹങ്കാരങ്ങളും അവരുടേതായ സ്വപ്നങ്ങളും അവരുടേതായ ശരിതെറ്റുകളും അവരുടേതായ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ കേവലം അവർ സംഘടിച്ചിരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ആ കാര്യം വിജയിപ്പിക്കുക എന്നതിൽ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറായിരിക്കും. അതായത് വ്യത്യസ്തരായ മനുഷ്യർ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനായി ഒരേ ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനെ ഒരു സമൂഹമെന്നോ ഒരു കൂട്ടായ്മയെന്നോ സംഘടനയെന്നോ പറയുന്നു. എന്നാൽ ഒരു ജനക്കൂട്ടത്തിന് ഈ പറഞ്ഞ സ്വഭാവ വിശേഷതകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഒരു ജനക്കൂട്ടം എന്നാൽ കേവലം ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടെ സമാന ചിന്താഗതി എന്നൊരാശയമേ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കതൊരു ജനക്കൂട്ടത്തെ കൊണ്ട് സാധിച്ചെടുക്കുവാൻ കഴിയില്ല. കാരണം ഒരു ജനക്കൂട്ടത്തിൻ്റെ ചിന്താഗതികൾ എതിർ ധ്രുവങ്ങളിലേക്ക് സഞ്ചരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒരു ജനക്കൂട്ടവും ഒരു സമൂഹവും തമ്മിലുള്ള വ്യത്യാസം.
അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്കു ചുറ്റും ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും. സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ചിന്താഗതികളും കർമ്മ പദ്ധതികളും ഉണ്ടായിരിക്കും. എന്നാൽ നേടിയെടുക്കുവാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി അഹങ്കാരവും അസൂയയും വെടിഞ്ഞ് പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും. അതായത്, അഹങ്കാരവും അസൂയയും വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നരകത്തിനകത്തൊരു സ്വർഗത്തെ നിർമ്മിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ അഹങ്കാരവും അസൂയയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗം നിർമ്മിക്കുവാൻ ശ്രമിച്ചാലും ആ പരിശ്രമം തന്നെ ഒരു നരകമായി ഭവിക്കുന്നതാണ്. ചിന്തനം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകും. അതായത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിനായി ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ വ്യക്തി ആ കാര്യം പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ പ്രകാരത്തിൽ ചെയ്തു തീർക്കാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ അവരുടെ പ്രയത്നം പകുതിയിൽ നിർത്തിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് തോന്നും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ചിലപ്പോൾ ക്രോധം വരുന്നതായിരിക്കും, അല്ലേ? ആ വ്യക്തിയോട് നിങ്ങൾ കോപിക്കുന്നതായിരിക്കും. ആ വ്യക്തിയെ വഴക്കു പറയുകയും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്ന് പറയുകയും അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്വയം രംഗത്തിറങ്ങുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാറില്ലേ? അങ്ങനെ എപ്പോഴാണോ നിങ്ങൾ ആ കാര്യം ചെയ്യുവാനായി തുടങ്ങിയത്, അപ്പോൾ ആ കാര്യം പൂർണ്ണ രൂപത്തിൽ ചെയ്തു തീർക്കുവാനും സാധിക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആരുടെ കയ്യിലാണ് പ്രശ്നം? ആ വ്യക്തിയുടെ പരിശ്രമത്തിലാണോ പ്രശ്നം? അതോ നിങ്ങളുടെ പ്രതീക്ഷയിലാണോ പ്രശ്നമിരിക്കുന്നത്? നിങ്ങൾ ആ വ്യക്തി കൃത്യസമയത്തിനുള്ളിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവല്ലേ? ആ പ്രതീക്ഷയും ഒരുപക്ഷെ ഒരു പ്രശ്നമായേക്കാം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് 100% പ്രതീക്ഷിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മൾ നമ്മളുടെ മേൽ ഒരിക്കലും 100% പ്രതീക്ഷ കൊണ്ടു നടക്കാറുമില്ല. അതായത്, നാം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നാം വാസ്തവത്തിൽ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നാം എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി പ്രതീക്ഷിക്കുകയും അവനവന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒഴിവ് കഴിവുകൾ പറയുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നേക്കാം. അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ വിചാരിക്കുന്ന വേഗത്തിൽ, നിങ്ങൾ വിചാരിക്കുന്ന അതേ രീതിയിൽ അങ്ങനെ ചെയ്തു തീർക്കുവാൻ ഈ ലോകത്തിൽ ആരെയും ലഭിക്കുകയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും പിന്നീട് അവർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ നിങ്ങൾ കുപിതരാവുകയും ചെയ്യാതിരിക്കൂ. അത്തരം കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യൂ. കാരണം എന്തെന്നാൽ, അത്തരം കാര്യങ്ങൾ ആര് തന്നെ ചെയ്താലും നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുന്നതല്ല. ഒരുപക്ഷെ അതിന് കാരണം അവർ പോലും ആയിരിക്കില്ല. അതിനുള്ള കാരണം നിങ്ങളുടെ പ്രതീക്ഷയായിരിക്കും. അതുകൊണ്ട് മനസ്സിലെപ്പോഴും ഈ ഒരു മഹാവാക്യം ഓർമ്മിച്ചു വയ്ക്കൂ. നിങ്ങളെ സഹായിക്കുവാൻ പ്രാപ്തനായ ഏറ്റവും വലിയ വ്യക്തി ഈ ലോകത്തിൽ മറ്റാരുമല്ല, നിങ്ങൾ മാത്രമാണ്. ചിന്തനം ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഞാനിന്ന് വളരെ വിചിത്രമായൊരു കാര്യം ഓർമ്മിപ്പിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, കേവലം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഒരു കുടം നിറയെ പാലുണ്ടെന്നിരിക്കട്ടെ. എന്നാൽ ഈ പാലിനകത്തേക്ക് അബദ്ധത്തിൽ ഒരു തുള്ളി വിഷമിറ്റ് വീണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ പിന്നെ ആരെങ്കിലും ആ പാല് കുടിക്കുവാൻ തയ്യാറാകുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടെന്നാൽ, ആ പാലിൽ പതിച്ചത് ഒരു തുള്ളി വിഷമാണെങ്കിലും നാം പറയുന്നത് എങ്ങനെയായിരിക്കുമെന്നോ? ആ പാൽ മുഴുവൻ വിഷമാണ്, ആരും കുടിക്കരുതേ എന്ന്. ശരിയല്ലേ? എന്നാൽ ഈ കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാനിരിക്കുന്നത് എന്തെന്നാൽ, ഈ കാര്യം തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുക? അതായത്, നിങ്ങളുടെ കയ്യിൽ ഒരു കുടം നിറയെ വിഷമുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അതിലേക്ക് ഒരു തുള്ളി പാലൊറ്റി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ വിഷത്തിൻ്റെ കുടത്തെ നോക്കി ആരെങ്കിലും
ആ കുടം നിറയെ പാലാണ്, അത് കുടിക്കാമെന്ന് പറയുമോ? ഒരിക്കലുമില്ല. പാൽ നിറഞ്ഞ കുടത്തിലേക്ക് ഒരു തുള്ളി വിഷമൊറ്റിയപ്പോഴേക്കും ആ പാല് മുഴുവൻ വിഷമാണെന്ന് പറയുന്നു. എന്നാൽ വിഷം നിറഞ്ഞ കുടത്തിലേക്ക് ഒരു തുള്ളി പാലൊറ്റുമ്പോൾ ഒരിക്കലും ആ കുടത്തിൽ മുഴുവൻ പാലാണെന്ന് പറയുന്നില്ല. എന്തിനാണ് ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? ഇത് നമ്മുടെ നല്ല സ്വഭാവത്തെയും മോശ സ്വഭാവത്തെയും സൂചിപ്പിക്കുവാനാണ് പറഞ്ഞത്. അതായത്, നമ്മൾ വളരെ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും നമ്മൾ എത്ര തന്നെ മാന്യനാണെങ്കിലും ശരി, നമ്മുടെ കയ്യിൽ നിന്നും അബദ്ധത്തിലെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ ഉറ്റവരും സമൂഹവും ഓർമ്മിക്കുന്നത് നാം ചെയ്ത തെറ്റിനെ മാത്രമായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ ആയിരം നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത ഒരു തിന്മ, ആ ഒരു തിന്മയെ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇത് തിരിച്ച് സംഭവിക്കുകയില്ല. അതായത്, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്ത് ജീവിച്ച ശേഷം ഒരു നന്മ ചെയ്തു എന്നതുകൊണ്ട് ആരും തന്നെ നിങ്ങളെ നല്ലവനായി അംഗീകരിക്കുകയില്ല. നിങ്ങൾ നന്മകൾ എത്ര തന്നെ ചെയ്താലും നിങ്ങൾ ഒരു തിന്മ ചെയ്യുമ്പോഴേക്കും നിങ്ങളെ സമൂഹം കൊള്ളരുതാത്തവനെന്ന് മുദ്രകുത്തും. എന്നാൽ നിങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്ത ശേഷം ഒരു നന്മ ചെയ്യുമ്പോൾ നിങ്ങളെ നന്മ നിറഞ്ഞവനെന്ന് ആരും വിളിക്കുകയില്ലെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? അതായത്, നന്മയെ കാണുവാനുള്ള ശക്തി മനുഷ്യർക്ക് വളരെ കുറവാണ്. എന്നാൽ തിന്മ വളരെ പെട്ടെന്ന് കാണപ്പെടുകയും ചെയ്യും. വെട്ടിത്തിളങ്ങുന്ന പൂർണ്ണ ചന്ദ്രനെ നോക്കി മനുഷ്യൻ അങ്ങിങ്ങായി അല്പമെല്ലാം നിഴല് കാണപ്പെടുന്നു എന്നാണ് പറയുക. തിളങ്ങുന്ന ഭാഗത്തെ നോക്കുന്നതിന് പകരം അതിലെ ഇരുണ്ട ഭാഗങ്ങളെ നോക്കി പരിതപിക്കുവാൻ മനുഷ്യന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇക്കാര്യം വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ നന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ ഒരു തിന്മ പോലും സംഭവിക്കുവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു തിന്മയായിരിക്കും നിങ്ങളെ വിലയിരുത്തുവാൻ ഉപയോഗിക്കുന്ന സൂചകം. അതുപോലെ നിങ്ങൾ അഥവാ ഒരുപാട് തിന്മകൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ നന്മകൾ ചെയ്തുകൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള പുതിയ രൂപം വരച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ചെയ്ത തിന്മയുടെ ഇരട്ടിയോ പത്തിരട്ടിയോ നൂറിരട്ടിയോ നന്മകൾ നിങ്ങൾ അതിനായി ചെയ്യേണ്ടതായി വരും. എന്നാലും ഒരു കാര്യമുണ്ട്, നിങ്ങളെ പൂർണ്ണമായും ആരും നന്മയുള്ളവനെന്ന് അംഗീകരിക്കുകയുമില്ല. കാരണം, നിങ്ങൾ തിന്മ ചെയ്തതിൻ്റെ ചരിത്രം നിങ്ങളിലുണ്ട്. മനുഷ്യർക്ക് ഇങ്ങനെ ഒരു വിചിത്രമായ സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് അതിനനുസരിച്ച് ഉചിതമായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തനം ചെയ്തു നോക്കൂ.